ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറവാണ്. ഓ, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കഴിയാം. ഇതെന്തായത്? സാമ്പാർ. അതല്ല, ഈ സാമ്പാറിനകത്ത് എന്താണെന്ന്? ഉണക്കമീൻ. ഞാൻ ഉണ്ടാക്കിയ സാമ്പാറിനകത്ത് ഉണക്കമീൻ ആരായിട്ടത്? ഞാനായിട്ടത്. ഈ വെണ്ടയ്ക്ക സാമ്പാർ എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ ഉണക്കമീൻ സാമ്പാർ. പാപ്പാമാർക്ക് ഇത് വളരെ ബെസ്റ്റാ. ഞാനൊരു ബ്രാഹ്മണനാണെന്ന് എനിക്കറിയില്ലേ? അറിയാലോ, അതുകൊണ്ടല്ലേ ഇട്ടത്. എന്ന് മുതലാണ് നീ ബ്രാഹ്മണനായത്? നീ ശങ്കരൻകുട്ടി നായരല്ലേ? ഒരു നായർക്ക് ഉണക്കമീനും പോത്തിറച്ചൊക്കെ ഇഷ്ടംപോലെ കഴിക്കാം. എന്നാ ഇത് മുഴുവൻ നീ എന്നെ കഴിച്ചോ. താങ്ക് യു. പക്ഷേ അച്ചാറെങ്കിലും നീ എടുക്കരുത്. അച്ചാറുണ്ടോ ഇവിടെ? അച്ചാറൊക്കെ വെച്ചിരിക്കല്ലേ നീ? അതെടുക്കരുത്. എനിക്ക് ചോറിനോട് കഴിക്കാൻ വേറെ ഒന്നും ഇല്ലാത്തോണ്ടാ. നിനക്ക് മാത്രം സ്പെഷ്യൽ അച്ചാർ വേണ്ട. ഇത് വേറെ ഒരു കറിയും ഇല്ലാത്തോണ്ടാ. അറിയില്ല എന്നാ. അതും വിഴുങ്ങിക്കോ. വിഴുങ്ങിക്കോളാം. നല്ല ടേസ്റ്റ്. എന്താച്ചാറായത്? മത്തേഭ ഉദര കൃമീര കൃതം. അതെന്താ? കുഴപ്പമൊന്നുമില്ല, അത് ആനയ്ക്ക് വയറിളക്കാനുള്ള മരുന്ന. ഇപ്പോ ആത്മഹത്യയെ കുറിച്ചുള്ള വാർത്തകളെ പത്രങ്ങളിലുള്ളൂ. ഈശ്വരൻ നമുക്ക് തന്ന ജീവിതം നമ്മളായിട്ട് നശിപ്പിക്കുന്നത് പാവമാണ്. പാവം. അങ്ങനെ അങ്ങനെ നമ്മുടെ രണ്ടാം പാപ്പൻ രോഹിതാക്ഷൻ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോകും. എന്താ കാര്യം? കാര്യമൊന്നും അറിയില്ല. പ്രേമ നൈരാശോ ജീവിത നൈരാശോ അങ്ങനെ ഞാൻ പരമാവധി പറഞ്ഞു നോക്കി, പക്ഷെ അനുസരിക്കില്ല. എന്താ ചെയ്യാ? പോണു. ഞാനിപ്പോ നിന്നാ ശരിയാവൂല. രോഹിതാക്ഷ, നീക്കൊരു സാഹസം ചെയ്യരുത്. എനിക്കിപ്പോ ഇത് ചെയ്യാൻ പറ്റൂ. നിന്റെ പ്രശ്നത്തിന് ഞാൻ പരിഹാരം ഉണ്ടാക്കാം. ഈ പ്രശ്നത്തിന് ലോകത്ത് ഒരു പരിഹാരം ഉള്ളൂ. എന്താണ്? അതിനാ ഞാൻ പോകുന്നത്. അരുത്. ഒരു പെണ്ണിന് വേണ്ടി നീ ഇത് ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞു. എന്തേ? വൃത്തികെട്ടവൻ. ഇതിലും ഭേദമാൻ ആത്മഹത്യ ചെയ്യുന്നതായിരുന്നു. കയ്യിലിരുന്ന പേപ്പർ എവിടെ? അത് അവന് കൊടുത്തു. ഈശ്വരാ, കാലത്തെ കണി നന്നായിരിക്കണേ. എം ഡി ഇല്ലേ? ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണണം. കാണണമെങ്കിൽ കാണണം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ? വാട്ട് എ സർപ്രൈസ്. എന്താ കാര്യം? അത് എം ഡിയോട് പേഴ്സണൽ ആയിട്ട് പറയാനുള്ളതാ. അല്ല, കുട്ടിയുടെ പേഴ്സണൽ വല്ല കാര്യമാണെങ്കിൽ ഈ വളപ്പുട്ട് പറമ്പിനോട് പറഞ്ഞാൽ മതി, ഞാൻ സോൾവ് ചെയ്ത് തരാം. പ്യൂൺ. യെസ്. ആരാ അവിടെ? ഇത് വൺ മോർ മിസ്റ്റർ ഓൺലി വൺ ലേഡീസ്. മൈ നെയിം ഈസ് കറക്റ്റ്. ഹെഡ് ഓഫീസിന്റെ കൺഫൈൻമെന്റ് ഫയലിംഗ് എടുത്തോണ്ട് വരൂ. ഇപ്പൊ കൊണ്ടുവരാം. അവിടെ ഇരുന്നോ? എല്ലാ ഫയലുകളും ഞാൻ തന്നെ നോക്കണേ. പുള്ളിക്കാരൻ ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. സാക്ഷത നോട്ട് ഓൺലി ബട്ടോൾസോ. വൺ മോർ തിങ്. യു ഗെറ്റ് വൺ ഹോട്ട് ടീ ഫോർ മീ. എന്താ പറഞ്ഞേ? സോറി, ഞാൻ ഓർത്തില്ല. നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ. ഒരു ചൂട് ചായ വാങ്ങിച്ചോണ്ടോ? അതിന് ഞാൻ തന്നെ പോണേ. നല്ല ചായ നോക്കി മേടിക്കാൻ അറിയില്ല. സോറി കുട്ടി, ഇരിക്കൂ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ ഇരിക്കൂ. താങ്ക് യു സാർ. ടെൽ മീ, വാട്ട് കാൻ ഐ ഡു ഫോർ യു? ഐ ആം വിനീത. ഞാനൊരു ജേർണലിസം സ്റ്റുഡന്റാ. പ്രൊഫസർ നാരായണൻ കുട്ടിയാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അദ്ദേഹം എന്റെയും കൂടി ഗുരുവാണ്. സാറ് പറഞ്ഞു എക്സാമിന്റെ ഭാഗമായിട്ട് എനിക്കൊരു തീസി സബ്മിറ്റ് ചെയ്യാനുണ്ട്. വിഷയം ഇന്ത്യൻ യുവത്വത്തിന്റെ ഭാവി. അതിനുവേണ്ടിയുള്ള ഫീൽഡ് വർക്കിനാ ഞാൻ വന്നത്. എനിക്കൊരു ഇന്റർവ്യൂ തരണം. പിന്നെന്താ, ചോദിച്ചോളൂ. ഈ സ്ഥാപനത്തിന്റെ ഉടമ എന്ന നിലയിൽ ഇവിടുത്തെ ബിസിനസിനെ എങ്ങനെ വിലയിരുത്തുന്നു? ആർ യു ഹാപ്പി? ചരക്ക് വന്നോ? മുതലാളിക്ക് എങ്ങനെ മനസ്സിലായി? ചരക്ക് വന്ന തരാന്നല്ലേ പറഞ്ഞത്? മുട്ടി നോക്ക്, ചിലപ്പോ കിട്ടും ചകടത്ത്. അപ്പൊ വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. മുതലാളിയുടെ ഒരു വേഷം കണ്ടില്ലേ, പാടത്ത് കോലം കുത്തിയ പോലെ. ലക്ഷക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൺസേൺ ആണ്. കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ് അനുസരിച്ചുള്ള സാധനങ്ങൾ പലപ്പോഴും ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ കഴിയാറില്ല. അനന്തപത്മനാഭ, സാധനങ്ങൾ ഓർഡർ തരാൻ വന്ന ഏതോ കസ്റ്റമർ ആണ് പോർ ഫെലോ. ഇവിടെ സാധനം സ്റ്റോക്ക് ഇല്ല. ഇരിക്കട്ടോ. ഓക്കേ സാർ, ഞാനിപ്പോ. ചേട്ടാ, ഞാൻ കാശ് അങ്ങോട്ട് കൊണ്ടുവന്ന് തരാനിരിക്കില്ല. ഞാൻ നേരിട്ട് വന്നിരിക്കല്ലേ, കൈ തന്നാ മതി. ചേട്ടൻ ഒരു അഞ്ചു മിനിറ്റ് താമസിച്ചു. ആ കാശ് ഞാൻ വേറൊരു കടക്കാൻ ഇപ്പൊ കൊടുത്തയച്ചോളൂ. അയാൾ ബസ് സ്റ്റോപ്പിൽ എത്തിക്കാനും. കോയമ്പത്തൂരിൽ നിന്ന് ചരക്ക് വന്നാ അവിടെ മുഴുവൻ കാശും തരാമെന്ന് പറഞ്ഞിട്ട്. അതെ ചേട്ടൻ തെറ്റിക്കേട്ടതാ. ഞാൻ കോയമ്പത്തൂരിലേക്ക് ചരക്ക് അയച്ചാൽ അവിടെ നിന്ന് കാശ് വരും. അതിൽ നിന്ന് ഞാൻ ചേട്ടൻ എടുത്തു വരാമെന്ന് പറഞ്ഞത്. മതി, കൊറേ കാലമായി ന്യായം പറയാൻ തുടങ്ങിയിട്ട്. എനിക്കിപ്പൊ കിട്ടണം കാശ്. അല്ല, ആരാത്?
അത് അങ്ങനെയൊന്നുമില്ല. ചിലപ്പോ എന്താ ഇടപാട്? അത് പിന്നെ യുവത്വം, യുവത്വത്തിന്റെ പ്രശ്നങ്ങൾ. എന്താ ഇടപാടെന്ന്? ആ ചേട്ടാ, ഞാൻ ചേട്ടനോട് പറയാറില്ലേ എനിക്ക് കുവൈറ്റിൽ നിന്ന് കുറെ കാശ് കിട്ടാനുണ്ടെന്ന്? അത് ആ കുട്ടി വഴിയാ കിട്ടാൻ പോണേ, മനസ്സിലായില്ല അല്ലേ? ഇല്ല, ആ കുട്ടിയെ ഞാൻ കല്യാണം കഴിക്കാൻ പോണേ. മമത, മമത കുൽക്കർണി, കുവൈറ്റിലുള്ള കുൽക്കർണി സാറിന്റെ ഏക മോള. എത്രയാണെന്നറിയോ സ്ത്രീധനമായിട്ട് കിട്ടാൻ പോണേ? 50 ലക്ഷം രൂപ. ഇത്രയും വലിയൊരു തുക സ്ത്രീധനമായിട്ട് എങ്ങനെയാണ് കിട്ടുന്നതെന്നായിരിക്കും. മൂകയും ബധിരയുമാണ് ചേട്ടാ ആ കുട്ടി. ഞാൻ ചെയ്യുന്ന ഒരു ത്യാഗമാണ്, അറവ് ശാലയിലേക്ക് നയിക്കപ്പെടുന്ന ഒരു അറവുമാണ് ഞാൻ. മമത കുൽക്കർണി അല്ല, മാധുരി ദീക്ഷിതല്ല. അത്ഭുതം, സംസാരശേഷി തിരിച്ചു കിട്ടി, സംസാരശേഷി തിരിച്ചു കിട്ടി. നാളെ നേരം വെളുക്കും മുമ്പ് കംപ്ലീറ്റ് സാധനങ്ങൾ വാരി വെളിയിലിട്ട് വാതിൽ പൂട്ടി താക്കോലിന്റെ വീട്ടിലെത്തിക്കണം. മാഡം, ഇന്ത്യൻ യുവത്വത്തിന്റെ ഭാവി തീരെ ശോഭനമല്ല. ഇന്ത്യൻ യുവത്വത്തിന് ഒരു ചായ കുടിക്കാം, പിന്നെന്താ കുടിക്കാലോ. പറഞ്ഞു കിട്ടിയല്ലേ? എനിക്ക് അതായാലും തരാൻ പറ്റില്ല. നന്നായി, താങ്ക് യു. എനിക്കിപ്പോ രണ്ടായിരം അറിയണം. പതുക്കെ പറ അപ്പുറത്തെ ലക്ഷ്മണൻ പിള്ള കേക്കും, അയാൾ നമ്മുടെ ഉറക്ക പാർട്ടിയാ. എങ്ങോട്ട് വന്നേ? ആ ഇനി പറ ഒരു പാന്റും വലിച്ചു കയറ്റി ഷൂസ് വിട്ട് ടൈം കെട്ടി ഇങ്ങനെ നോക്കുകുത്തി പോലെ നിക്കാൻ തനിക്ക് നാണമില്ലേടോ? ഒരു കോട്ടുകൂടി ഇടാത്ത എന്താ? കോട്ട് തേക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഏയ്, എന്താ അവിടെ? പുതിയ അയൽക്കാരാ, ഇങ്ങോട്ട് വന്ന് കേറിയില്ല. അതിനു മുമ്പ് തുടങ്ങി ബഹളം. കറക്ക് കമ്പനിയാന്നാ തോന്നുന്നത്. ചേട്ടാ, മുതലാളി കാശ് തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ, കുറച്ച് ദിവസം അവധി കൂടി കൊടുക്കണം. മാലിന്ന് കുറച്ച് ചരക്കാള് വരാണ്ട്. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചക്കെന്നാടോ കാര്യം? പിയോണിന്റെ ജോലി നോക്ക് ചേട്ടാ. ഇങ്ങ വന്നേ. ഇങ്ങനെ കുത്തു വാക്കുകൾ പറഞ്ഞ് അവനെ വേദനിപ്പിക്കരുത്, അവനൊരു ഹാർട്ട് പേഷ്യന്റാ. ചേട്ടാ, എവന്റെ ചികിത്സയ്ക്ക് വേണ്ടി മുടക്കി മുടക്കിയാ എന്റെ കാശ് മുഴുവൻ തീർന്നത്. കാശരിക്കൊരു പ്രശ്നമല്ല. അതൊന്നും പറഞ്ഞ് ചേട്ടനെ വിഷമിപ്പിക്കണ്ട. ബട്ട് വൺ തിങ്, ഏത് നിമിഷവും പൊട്ടിപ്പോകാവുന്ന ഒരു നീർക്കുളിമയാണ് ഞാൻ, അല്ല കുമളിയാണ് ഞാൻ. അങ്ങനെ പറയരുത് പരമ. നീ ജീവിക്കും, ജീവിക്കണം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ തനിക്ക് ബ്ലഡ് ക്യാൻസർ എന്ന് താൻ പറഞ്ഞില്ലേ? അതെ പറഞ്ഞു, പക്ഷെ എന്റെ ബ്ലഡ് ക്യാൻസർ മാറിയേട്ടാ വൈദ്യശാസ്ത്രത്തിന്റെ അത്ഭുതകരമായ ചികിത്സ കൊണ്ട്. എന്തിനാണോ ഇങ്ങനെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നത്? ആദ്യം പ്ലാസ്റ്റിക് കമ്പനി ആയിരുന്നു, പിന്നെ ഇപ്പൊ മെറ്റൽ ഇൻഡസ്ട്രീസ്. ഇങ്ങനെ കുറെ ബോഡികൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലേ, ഒരിടത്ത് മുങ്ങും മറ്റൊരിടത്ത് പൊങ്ങും. ആരെങ്കിലും കൈ കുറച്ച് കാശ് എടുക്കാനുണ്ടോ? എന്തിനും മാഡം, പാവം അയാളായിട്ട് വിഷമിപ്പിക്കുന്ന കണ്ടില്ലേ? അത് കണ്ടു നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാ. അവർക്ക് കൊടുക്കാന് ഒരു പരിചയമില്ലാതെ എന്തിനാ മാഡം? കഴിഞ്ഞ മാസം വാറയ്ക്ക് ആരും തന്നില്ലല്ലോ, അതിന്റെ അടുത്തേ കാശില്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. തന്നില്ലേ തരം ചെയ്യാ. നിങ്ങക്ക് തരാനുള്ള കാശും കൊണ്ട് വന്നതാ? ആ സാറൻ തന്നെ. ഞങ്ങക്ക് കാശൊന്നും തരാനില്ലല്ലോ. തരാനുണ്ട്, ഉണ്ട് ഉണ്ട് തരാനുണ്ട്. വളരെ ഉപകാരം. ഇതെത്രയുണ്ട്? 2000. ബാക്കി അപ്പൊ തരും. ബാക്കിയോ? അതെ, കാശ് തിരിച്ചു തരാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ കടം വാങ്ങിക്കാവൂ. മാഡം തരാനുണ്ടായിരുന്ന കാശ് ഉണ്ടെങ്കിൽ ഞാൻ ഈ ചേട്ടന്റെ കടം തീർക്കുമായിരുന്നല്ലോ. കടോ? ആ സാമ്പത്തിക ഇടപാടുകളിൽ ചുറ്റിക്കളി പാടില്ല, സത്യസന്ധത വേണം. അണ്ടർസ്റ്റാൻഡ്? നിന്റെ അടുത്ത് ഇഡ്ഡലി സാമ്പാറും വാങ്ങിക്കാനല്ലേ പറഞ്ഞത്? നീ പട്ടരാന്ന് കരുതി ഞാൻ ഇഡ്ഡലി കഴിച്ച് 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 എനിക്ക് മതിയായി. നീ പൊറോട്ടയും സാമ്പാറും കഴിച്ചൊക്കെ നല്ല ടേസ്റ്റാ. ഇതില് മുട്ടയൊന്നും ചേരില്ലല്ലോ. ഇത് ഫീർ വെജിറ്റേറിയനാ. കണ്ട, ഇതിൽ 5 എണ്ണുണ്ട്, 3 എണ്ണം എനിക്ക്, 2 എണ്ണം നിനക്ക്. ആ അത് വേണ്ട, അത്രയ്ക്ക് സൂക്ഷിക്കണ്ട. 2 എണ്ണം നിനക്ക്, 3 എണ്ണം എനിക്ക്. അട, ഈ 2 പൊറോട്ട വെച്ചാൽ ഒരുമാതിരി പള്ളിയായി തീച്ച പോയ പോലെ ആവും. അത് ആദ്യമേ ആലോചിക്കണമായിരുന്നു. നിന്റെ അടുത്ത് 6 എണ്ണം വാങ്ങിക്കല്ലേ ഞാൻ പറഞ്ഞത്? അതൊരു സിഗരറ്റ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോ ബൈക്ക് പൈസ ഉണ്ടായില്ല, അപ്പൊ ഞാൻ 5 പൊറോട്ട വാങ്ങിച്ചു. അപ്പൊ സിഗരറ്റ് വാങ്ങിച്ചോ? വാങ്ങിച്ചു. ചായ വാങ്ങിച്ചില്ലേ? പിന്നെ 6 രൂപ വന്നിട്ട് നിനക്ക് ഞാൻ 6 പൊറോട്ടയും 2 തംസപ്പും 2 കിലോ പണം വാങ്ങിച്ചു തരടാ. ഇങ്ങനെ പശു ചേർന്ന് എനിക്ക് അന്ന് കിട്ടില്ല കേട്ടോ. അപ്പുറത്തെ കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട് ഹോസ്റ്റലില്. അവർക്ക് നമ്മളെയും നമുക്ക് അവരെ അറിയില്ലല്ലോ. അതില്ല എന്നാലും. ആ അപ്പൊ എങ്ങനെ പൊറോട്ട സാമ്പാറിൽ നോക്കിട്ട് തിങ്ങനെ എടുത്തിട്ട് പരമാ, നീ ആ ഫ്രിഡ്ജ് തുറന്ന് ഫ്രൂട്ട് സാലഡും ഐസ്ക്രീമും ഇങ്ങനെ എടുത്തോ. ഫ്രിഡ്ജോ? ആ നിനക്ക് വട്ടായോ? വട്ടൊന്നുമല്ല, ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഫ്രിഡ്ജ് തുറക്കുന്നവരൊന്ന് കാണിക്ക്. ഫ്രിഡ്ജ് തുറക്കുന്നതിന് എവിടെ നട ഇത്രയും ശബ്ദം? തോക്കാലത്ത് ഫ്രിഡ്ജ് തുറക്കുമ്പോ ഇത്രയും സൗണ്ട് ഉണ്ടാവും. മതി, ഈ ലേറ്റസ്റ്റ് ഫ്രിഡ്ജ് ഒക്കെ തുറക്കുമ്പോ എന്തൊരു ശബ്ദം അല്ലേ? ഫ്രിഡ്ജ് അടയ്ക്കല്ലേ?
എക്സ്ക്യൂസ് മീ യെസ് ഞാൻ മയൂര ബാങ്കിൽ നിന്ന് ഒരു ലോണിന് അപ്ലൈ ചെയ്തിരുന്നു അതിന്റെ വെരിഫിക്കേഷൻ വേണ്ടി വന്നതാ ലോണോ ശ്രീദേവി മെറ്റൽസിന്റെ ഓഫീസ് അതല്ലേ അതാണ് എന്നോട് പറയാൻ പറഞ്ഞേക്കണേ പക്ഷെ ഞാനത് എങ്ങനെ ചേട്ടനോട് പറയും കടക്കാരെ പേടിച്ച് മുങ്ങിയിരിക്കാണ് അവൻ നേരെ ചോൻ ആഹാരം കഴിച്ചിട്ട് എത്ര ദിവസമായിരുന്നു ചേട്ടൻ അറിയാമോ ആട്ടെ ചേട്ടൻ എത്ര തരാണ്ട് അല്ല ഞാൻ ഒന്നും പറയണ്ട എല്ലാം എനിക്കറിയാം ബാങ്കിൽ നിന്ന് ലോൺ അതെ ഒരുപാട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അത് അടയ്ക്കാൻ പറ്റാണ്ട് അവൻ തെണ്ടി തിരിഞ്ഞു കിടക്ക ഇതിപ്പോ ഒരു ബാങ്കിൽ നിന്ന് ലോൺ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ആള് എപ്പോഴാ വരാന്ന് ആർക്കും അറിയില്ല ആരെങ്കിലും വന്ന് അന്വേഷിക്കുകയാണെങ്കിൽ ഓഫീസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞേക്കണ കേട്ടോ കാശ് കിട്ടിയ കടകളെല്ലാം നമുക്ക് കിട്ടാം അപ്പോ ഇമ്പോർട്ടിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞത് എന്ത് ചരക്കുകള് ചരക്കുകളിൽ ലുണാമി നിന്നോ നാളെ എത്തുന്നു പറയുന്നു കൂടാതെ കണ്ട് ഇന്ന് അവരൊരു ചരക്കിന് ഞാൻ കണ്ടിട്ടില്ല പേരിനൊരു ചരക്ക് വിടണേ അതിന് വിറ്റ് ഞാൻ കാശ് മേടിച്ചേനെ സൈറ്റ് എവിടെയാ എന്ത് പണി നടക്കുന്ന സ്ഥലം ചരക്കുകളിൽ പണി നടക്കൂ അതിനിവിടെ ചരക്കുകളില്ല കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞ സന്തോഷം എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂ മിസ്റ്റർ അനന്തപത്മനാഭൻ വരുമ്പോ ബാങ്കിൽ നിന്ന് ഒരാൾ അന്വേഷിച്ചു വന്നിരുന്നു ശരി ലോൺ ചരക്കുകൾ എത്ര ആണെങ്കിലും ലോണിന്റെ ആളായിരുന്നു നീ എന്നെ നശിപ്പിച്ച അടങ്ങും അല്ലേ ആരുടെയൊക്കെ കയ്യും കാലും പിടിച്ച ആ ബാങ്ക് ലോൺ ശരിയാക്കിയെന്നറിയോ വീടും പറമ്പും പണയം വെച്ച ഈ പുതിയ ബിസിനസ് തുടങ്ങിയിരിക്കുന്നത് ഇനി ഇതും കൂടെ പൊളിഞ്ഞ വിധിയാണ് കരുതുക ഒറ്റ ചവിട്ട് വെച്ചാണ്ടല്ലോ പറയണ കേട്ടതെന്ന് ഞാൻ നിന്നെ ചതിച്ചു അയാൾക്ക് എന്താ ഞാൻ ബാങ്കിലെ മാനേജറാണ് ലോണിന്റെ കാര്യത്തിന് വന്നെന്ന് എന്നോട് പറഞ്ഞാ ഈശ്വര ഇങ്ങനെ ഒരു കഴുതിയാണല്ലോ ഞാൻ എന്റെ പ്യൂണായിട്ട് വെച്ചിരിക്കുന്നത് അതെ ഞാൻ കഴുതിയാണ് എനിക്ക് എന്റെ ശമ്പളം കിട്ടണം ഞാൻ പിരിഞ്ഞു നോക്കോളാം കഴിഞ്ഞ 5 വർഷമായിട്ട് ശമ്പള പൈസ 10 രൂപ എന്ന് എനിക്ക് തന്നിട്ടില്ലല്ലോ എനിക്ക് എന്റെ ശമ്പളം എപ്പ തരുന്നത് ആ നിമിഷം ഞാൻ ഈ പടി ഇറങ്ങിക്കോളാം അങ്ങനെയാണെങ്കിൽ ഈ ജന്മത്തി പടി ഇറങ്ങേണ്ടി വരില്ല എന്തോ ഫണ്ട്സ് വരട്ടെ പരമാ ഫണ്ട്സ് വരാതിരിക്കെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അനന്തു എനിക്ക് വിസയ്ക്കുള്ള ബാക്കി കാശ് വിട്ടിട്ടാണ് വിസക്കാരന് കൊടുക്കാൻ ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലടാ ഓരോരുത്തരെ ഡീൽ ചെയ്യാൻ ഓരോ പ്രത്യേക സ്റ്റൈലുണ്ട് കടക്കാർ വരുമോ പഞ്ഞമാണ് കടമാണ് ദാരിദ്ര്യമാണ് എന്നെല്ലാം നീയല്ല എന്നോട് പറയാൻ പറഞ്ഞേക്കണേ എന്ന് കരുതി ബാങ്ക് ലോൺ തരാൻ വരുന്ന ഓഫീസറോട് അങ്ങനെ പറയാൻ ഞാൻ പറഞ്ഞില്ലല്ലോ ബാങ്കിൽ ഓഫീസർ ബോർഡൊന്നും എഴുതി ഒട്ടിച്ച് വരുന്നില്ലല്ലോ ഇത്ര രാവിലെ ബാങ്കിൽ ആളങ്ങോട്ട് കെട്ടിയിരിക്കുന്നു എനിക്കറിയോ അങ്ങനെ അവർക്ക് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല വെളുപ്പാൻ കാലത്തും പാതിരാത്രിയിലും ഒക്കെ വരും നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ നീ ഒന്നുകൂടെ ഉണർന്ന് പ്രവർത്തിക്ക പരമാ ഞാൻ ഇനിയൊരു 3:30 ഉണരാടാ എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പ്രവർത്തിക്കാം ആ ജനറൽ മാനേജർ ഒന്ന് കണ്ട് കാലുപിടിച്ച് നോക്കട്ടെ നിനക്ക് ഞാൻ ജനറൽ വാർഡിൽ ഒരു റൂം ബുക്ക് ചെയ്തേക്കാം വിഷ് ഓൾ ദി ബെസ്റ്റ്